കേരള കോൺഗ്രസിന് LDFൽ അർഹമായ പരിഗണനയാണ് ലഭിക്കുന്നതെന്ന് കേരള കോൺഗ്രസും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ പറഞ്ഞു. ഏതെങ്കിലും ഒരു കക്ഷിക്ക് മുന്നണിയിൽ പ്രത്യേക പരിഗണന ലഭിക്കുന്നതായി തോന്നിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും മുന്നണി തീരുമാനപ്രകാരമാണ് നടക്കുന്നത്. കേരള കോൺഗ്രസ് LDFൽ എത്തിയ ശേഷം നടന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മുന്നണിക്ക് നേട്ടമുണ്ടായി. പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ കൂട്ടായി പരിശോധിച്ചു വരികയാണെന്നും ജോസ് പാലത്തിനാൽ പറഞ്ഞു. കേരള കോൺഗ്രസിന് അർഹിക്കുന്ന പരിഗണന മുന്നണിയിൽ കിട്ടുന്നുണ്ട്. മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കക്ഷിയുമായോ മുന്നണിയിലെ ഘടകകക്ഷികളുമായോ കേരള കോൺഗ്രസിൻ്റെ യാതൊരു രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. പ്രത്യേകിച്ച് ജില്ലയിലെ പൊതുവായ വിഷയങ്ങളിൽ, അത് ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്, ഭൂപതിവ് ഭേദഗതി ബില്ല് നിയമമാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ട്, വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ മറ്റ് ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി ഇടുക്കി ജില്ലയെ മാത്രം ബാധിക്കുന്ന നിരവധിയായ കാർഷിക പ്രശ്നങ്ങളും ഭൂപ്രശ്നങ്ങളും ജില്ലയിലുണ്ട്. ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനും ഗവൺമെൻറ്റിനെ സജീവമായി ഈ വിഷയങ്ങളിൽ ഇടപെടിയിക്കുന്നതിനും പരിഹാരം കാണുന്നതിനും വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലയിലെ നേതാക്കന്മാർ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് പല കാര്യങ്ങളിലും തീരുമാനമുണ്ടാക്കാൻ കഴിഞ്ഞത്. ഇനിയും ആ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. കേരള കോൺഗ്രസിന് പ്രത്യേക പരിഗണന എന്നുള്ള ഒരു കാഴ്ചപ്പാട് അതൊരു തെറ്റായ കാഴ്ചപ്പാടാണ്. അങ്ങനെ ഒരു പ്രത്യേക പരിഗണന കേരള കോൺഗ്രസിനോ മറ്റേതെങ്കിലും കക്ഷികൾക്കോ ഇടതുപക്ഷ മുന്നണിയിൽ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരള കോൺഗ്രസിന് അർഹിക്കുന്ന പരിഗണന കിട്ടുന്നുണ്ട്. ഞങ്ങളതിൽ പൂർണ്ണമായും തൃപ്തരാണ്. കാര്യങ്ങൾ എല്ലാ തലങ്ങളിലുമുള്ള കാര്യങ്ങൾ ആലോചിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പല രീതിയിലുള്ള വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. അതൊന്നും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കതിനെ അറിയാം, കേരള കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായതിനു ശേഷം നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ആ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ നാളിതുവരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കാത്ത പല പഞ്ചായത്തുകളും, അതായത് പഞ്ചായത്ത് രൂപീകരണ കാലഘട്ടം മുതൽ കഴിഞ്ഞ 35-40 വർഷക്കാലമായി കോൺഗ്രസും UDFൻ്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസും ചേർന്ന് ഭരിച്ചിരുന്ന പല പഞ്ചായത്തുകളും കേരള കോൺഗ്രസ് UDFൽ നിന്നും പുറത്താക്കുകയും ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമാകുകയും ചെയ്തതിനു ശേഷം ആ പല പഞ്ചായത്തുകളും നാളിതുവരെയും ഇടതുപക്ഷ മുന്നണിക്ക് ലഭിക്കാത്ത പല പഞ്ചായത്തുകളിലും ഇടതുപക്ഷ മുന്നണിക്ക് ഭരണം പിടിക്കുവാനുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ടായി.